ഫ്രണ്ട്സ്, കാലറീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഓണവിഭവം പരിപ്പ് കറിയാണ്. ഈ പരിപ്പ് കറി പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചില സ്ഥലങ്ങളിൽ സദ്യയിൽ ഒരു സൈഡ് ഡിഷ് പോലാണ് പരിപ്പ് കറിയെങ്കിൽ ചില സ്ഥലത്ത് പരിപ്പ് കറി ഒഴിച്ചുകറി പോലാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് അത്യാവശ്യം ഒഴിച്ചു കൂട്ടാൻ പാകത്തിനുള്ള ഒരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പരിപ്പ് കറി വെക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ അതിനായിട്ടിവിടെ ഒരു 1.5 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്, ചെറുപയർ പരിപ്പ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് കഴുകിയെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പരിപ്പിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഈ പരിപ്പൊന്ന് നമുക്ക് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് ഈ കുക്കറിലേക്ക് പരിപ്പിട്ട് കൊടുക്കാം. ഇനി പരിപ്പ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ പരിപ്പിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് വേവിച്ചെടുക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അതിനായി നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയതും 2 പച്ചമുളകും 4-5 വെളുത്തുള്ളി അല്ലിയും കുറച്ച് ഉപ്പും മഞ്ഞളും ഒരു 1 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇവിടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ പരിപ്പ് കറി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ പരിപ്പ് കറിക്ക്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു ഓണവിഭവമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ എത്തുന്നതാണ്. ടേക്ക് കെയർ. ബൈ ബൈ.